നമസ്കാരം. 2018 ജനുവരി മാസത്തിൽ ജമ്മുവിനടുത്ത് കത്വയിലെ രസാന ഗ്രാമത്തിലെ 8 വയസ്സുള്ള ആസ്ഫ എന്ന പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട സംഭവം ഓർക്കുന്നുണ്ടോ? കേരളത്തിലെ 87 ലക്ഷം ജനസംഖ്യയുടെ ഒരു ന്യൂനപക്ഷ സമുദായത്തിലെ പിഞ്ചുകുട്ടികൾ അടക്കം പ്ലക്കാർഡുകളുമായി സോഷ്യൽ മീഡിയകളിലും പൊതു പ്ലാറ്റ്ഫോമുകളിലും ചാനലുകളിലും നിരത്തുകളിലും ഒക്കെ ദിവസങ്ങളോളം നിറഞ്ഞു നിന്ന പ്രതിഷേധം ആയിരുന്നു അത്. നമ്മുടെ നാട്ടിൽ പോലും ദശലക്ഷക്കണക്കിന് ഹിന്ദു ക്രിസ്ത്യൻ മതസ്ഥർ ആണെന്ന് ജസ്റ്റിസ് ഫോർ ആസ്ഫ പ്രക്ഷോഭത്തിൽ നേരിട്ടും അല്ലാതെയും ഒക്കെ പങ്കുചേർന്നത്. കേരള മനസാക്ഷി നടുക്കിയ നിർഭയ, സൗമ്യ, ജിഷ, വാളയാർ കുട്ടികൾ, വണ്ടിപ്പിരിയർ ഇവയ്ക്കൊന്നും ലഭിക്കാത്ത സ്പേസ് കേരള സമൂഹത്തിൽ കത്വയിൽ നടന്ന ആസ്ഫ കൊലപാതകത്തിന് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തർപ്രദേശിൽ ഇന്നലെ ദാരുണമായി കൊല്ലപ്പെട്ട പെൺപൈതലുകളുടെ വാർത്ത എങ്ങനെയാണ് പ്രബുദ്ധ നവോത്ഥാന കേരളത്തിലെ മാധ്യമങ്ങളും സാംസ്കാരിക നായകരും കൈകാര്യം ചെയ്യുന്നതെന്ന് വീക്ഷിച്ചാൽ അതിൻ്റെ ഉത്തരം ലഭിക്കും. കത്വയിലെ കുട്ടിക്കെതിരെ കുറ്റം ആരോപിക്കപ്പെട്ടവർ ഹൈന്ദവരായിരുന്നു. ഇതോടെ ഈ കേസിന് മതമാനം നൽകാൻ തീവ്രവാദികൾ രംഗത്തു വന്നു. ഇന്നേവരെ ഭാരതം കണ്ടില്ലാത്ത രീതിയിൽ അവർ പ്രചാരണ സംവിധാനങ്ങൾ വിപുലപ്പെടുത്തി. ജസ്റ്റിസ് ഫോർ ആസ്ഫ എന്ന മുദ്രാവാക്യം അവർ ഹിന്ദുക്കൾക്കെതിരെയുള്ള യുദ്ധത്തിനായി ഉപയോഗിച്ചു. അഖിലേന്ത്യ തലത്തിൽ നിരവധി പേരുടെ നാവിനെ അവർ വിലക്കെടുത്തു. വായവാടക കൊടുക്കുന്ന നിരവധി സാംസ്കാരിക നായകർ അവരുടെ നാവിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുമൊക്കെ ആസിഫ എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ദേവിസ്ഥാനിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന ഹാഷ്ടാഗ് ഇറക്കി ദേശീയവും അന്തർദേശീയവുമായി ഈ വിഷയം പരമാവധി കത്തിച്ചു നിർത്തി. കുഞ്ഞുകുട്ടികളെ വരെ ജസ്റ്റിസ് ഫോർ ആസിഫ എന്ന മുദ്രാവാക്യം ഉപയോഗിക്കാൻ അവർ പഠിപ്പിച്ചു. പ്രത്യേകിച്ച് രാഷ്ട്രീയമോ ഒന്നുമില്ലായിരുന്ന ആബാലവൃദ്ധം ജനതയിൽ ആസ്ഫ എന്ന ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദു വിരുദ്ധത കുത്തിവെക്കാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് കഴിഞ്ഞു. അതിനെ തുടർന്നാണ് വാട്സപ്പ് ഹർത്താൽ വിളിക്കപ്പെട്ട മലപ്പുറത്തെ ഹിന്ദു വിരുദ്ധ കലാപം ഒക്കെ നടന്നത്. ആസൂത്രിതമായ പ്രൊപ്പഗണ്ടയ്ക്ക് പിന്നാലെ രാഷ്ട്രീയം നോക്കാതെ സർവരെയും ഒന്നിപ്പിക്കാൻ ടൂൾ കിറ്റിക് ടീമുകൾക്ക് കഴിഞ്ഞു. അവർ തയ്യാറാക്കിയ തിരക്കഥകൾ അതേപോലെ ഛർദ്ദിച്ചു വെച്ച മലയാള മാധ്യമലോകവും തങ്ങളാൽ കഴിയുന്ന സഹായം നൽകി. കത്വ വിഷയത്തിൽ ബാക്കർവാൽ എന്ന സുന്നി മുസ്ലാം ട്രൈബ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ജാഥ നടത്തിയ കാര്യവും പ്രോ പാകിസ്ഥാൻ മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങി കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കി അവിടെ താമസിക്കുന്ന ഹിന്ദു ന്യൂനപക്ഷ കുടുംബങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കിയ കാര്യവും പക്ഷേ ഇവർ നമ്മളോട് പറഞ്ഞില്ല. അതിനു പകരം തീവ്രശക്തികളുടെ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഏകതാ മച്ച് നടത്തിയ പ്രകടനത്തെ വളച്ചൊടിച്ച് BJP പ്രതികളെ മോചിപ്പിക്കാൻ റാലി നടത്തി എന്ന കിംവദന്തിയും ഇറക്കി. ഇന്നേ വരെ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത രാഷ്ട്രീയ പക്ഷപാതിത്വവും ഇല്ലാത്ത ഹിന്ദു ഏകതാ മച്ച് എന്ന അവിടുത്തെ ഹിന്ദുക്കളുടെ ഏക സംഘടനയെ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചു. പാകിസ്ഥാനി തീവ്രവാദികളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചതിന് കുപ്രസിദ്ധി നേടിയ കമ്മ്യൂണിറ്റിയായിരുന്നു ബാക്കർവാല. ആസ്ഫയുടെ കുടുംബം ബാക്കർവാല ആണ്. കേന്ദ്ര സർക്കാർ കശ്മീർ വാലിയിൽ മദ്രസകൾ വഴി റീറാഡിക്കലൈസേഷൻ നടപ്പിലാക്കിയത് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. ഹിന്ദു വിരുദ്ധത എന്ന ഒരു അജണ്ട ഇല്ലാതെ കൊല്ലപ്പെട്ട ആസിഫയോടുള്ള സ്നേഹമോ സ്ത്രീ പീഡകരോടുള്ള വെറുപ്പോ ഒന്നുമല്ല ഇവർക്കുള്ളത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഉത്തർപ്രദേശ് സംഭവത്തിൽ പുലർത്തുന്ന ഈ നിസ്സംഗത. സെലക്ടീവ് അംനീഷ്യ എന്ന പ്രത്യേകതരം മറവി രോഗം ബാധിച്ച് ഇക്കൂട്ടർക്ക് പ്രതിസ്ഥാനത്ത് ഒരു പ്രത്യേക ആൾക്കാർ ആണെങ്കിൽ പിന്നെ വായ തുറക്കാൻ കഴിയില്ല. വായവാഴയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ഇത്തരക്കാരുടെ തനിനിറം ഇനിയെങ്കിലും തിരിച്ചറിയണം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.